എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മിൽക്ക് പുഡിംഗ് ആണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു പുഡിംഗ് ആണ് ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് അരക്കപ്പ് പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേ കപ്പിൽ തന്നെ അരക്കപ്പ് കോൺഫ്ലോറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാൽ കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ചു പോകും. ഇത് നന്നായിട്ട് തന്നെ കുറുകി വരുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് ഞാൻ ചൂടോടെ തന്നെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലോറാണ്. അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. തീ നന്നായിട്ട് തന്നെ കുറച്ച് വെച്ചിട്ട് വേണം പഞ്ചസാര മെൽറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലോറിൻ്റെത് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലോർ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടോടെ തന്നെ നേരത്തെ മാറ്റി വെച്ച പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.